സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടേക്ക്. അപ്പോൾ ഫുൾ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഇടയിലാണ് ഗീവ് അവേയുടെ കാര്യങ്ങളൊക്കെ പറയാൻ പോണത്. എൻ്റെ മോനെ അങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ വന്നു. പൊളി കേട്ടോ. ഹലോ ഗൈസ്, നോ കൊണ്ടൊന്ന് ചോദിച്ചാൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഗൈസ്, ഇന്ന് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണം കേട്ടോ. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ റവന്യൂ വന്നു. ഒരുപാട് നാളായിട്ട് ഏകദേശം ഒരു 7-8 മാസം അടുപ്പിച്ച് വീഡിയോ ചെയ്ത് നവംബർ മാസമാണ്, കറക്റ്റ് ഡേറ്റ് എനിക്കറിയില്ല, നവംബർ മാസമാണ് കഴിഞ്ഞ മാസം, അതെ കഴിഞ്ഞ വർഷം 2020 നവംബറിലാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ വീഡിയോ ചെയ്ത് വന്നിട്ട് ഇപ്പം 8 മാസം, ഏകദേശം 8 മാസം ആകുമ്പോഴാണ്, 8 മാസം വരെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് യൂട്യൂബ് റവന്യൂ വന്നത് കേട്ടോ, ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പോകണമെന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീട്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ഒരു പാർട്ടാണെന്ന് പറയാം, നമ്മുടെ V3 ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പം V3 ഇവിടെ ഫ്രണ്ടിൽ V3 നിർത്തിയിട്ട് നമ്മുടെ 390 ഒരു പങ്കുണ്ട് കേട്ടോ, 390 ഒരു പങ്കുണ്ട് നമ്മുടെ V3 ഉണ്ട്. പിന്നെ V3 ചേഞ്ച് പ്രോജക്റ്റ് മാറ്റി അതിൻ്റെ വീഡിയോ എന്തായാലും അടുത്ത് വരും, അതിപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ റവന്യൂ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഒരു രീതിയിലോട്ടായത്. പിന്നെ ഇന്ന് രാവിലെ ഉറക്കമണിയിട്ടപ്പം ഒരു മെസ്സേജ്, കിഡിലെ മെസ്സേജ്, യൂട്യൂബ് റവന്യൂ വന്നു, SBI എന്ന് എനിക്ക് മെസ്സേജ് വന്നു, അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ട്. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് നമ്മൾ ആ വീഡിയോക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കിട്ടി, എത്ര കിട്ടി, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട കേട്ടോ, അപ്പം നിങ്ങളുടെ സപ്പോർട്ടെല്ലാം അറിയിക്കാം. ഓക്കെ, പക്ഷേ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തോളം ബെല്ലിക്കണം ഒന്ന് ഇടിച്ചു പിടിച്ചിരിക്കുക, അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. ഓക്കെ. ഗൈസ്, അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ, ഇപ്പോൾ സമയം വന്നിട്ട് ഞാൻ വീട്ടിലാണ് നിൽക്കണം, ഇനി എന്തായാലും പോകണം. 390 അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ V3 ചേഞ്ച് പ്രോജക്റ്റ് മാറ്റി, അതുകൊണ്ട് വണ്ടി എടുത്ത് ഉടനെ കുഴപ്പമില്ല. ഇനി എന്തായാലും വണ്ടി സർവീസിന് കൊണ്ടു കൊടുക്കണം. പിന്നെ എൻ്റെ അപ്പൻ്റെ വണ്ടിയാണ് കേട്ടോ ഈ മൂടി വെച്ചിരിക്കണം. പിന്നെ എന്തായാലും നേരെ ഇപ്പോൾ ആദ്യമായിട്ട് പോണത് പമ്പിലെന്ന്, അയ്യോ SBIയിലാണ് കേട്ടോ, SBI ATM കാർഡ്, ATMലോട്ട് പോകണം, ATM പോയിട്ട് ഫണ്ട് എടുക്കണം, എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാനീ എനിക്ക് യൂട്യൂബ് ഈ റവന്യൂ വെച്ചിട്ട് എനിക്ക് വലിയ സെറ്റപ്പൊന്നും അല്ല, അതായത് 7-8 മാസം കൊണ്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വന്ന കണക്കിന് ഒരു 10-15 പ്രാവശ്യം വന്നാൽ മാത്രമേ എനിക്ക് ഞാനിതിൽ ചെയ്ത്, അതായത് ഇതിലോട്ട് ഇറക്കിയ എമൗണ്ട് എനിക്ക്, ഞാൻ യൂട്യൂബ് ചാനലിൽ ഇറക്കിയ എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടും. പക്ഷെ അതൊന്നും വലിയ വലിയ കാര്യമല്ല, പക്ഷെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ ഈ സപ്പോർട്ട്, അടിപൊളി. പക്ഷേ ഓ, അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ നമ്മുടെ ഒരു ഗീവ് അവേ കൂടെ പ്ലാൻ ചെയ്യണമുണ്ട്. ആ ഗീവ് അവേയുടെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് ഫുള്ളും ഗീവ് ആയിട്ട് ചെയ്യണത് ഫുള്ളും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ, അല്ലാതെ ഇതിനകത്ത് വേറെ സെറ്റപ്പ് കാര്യങ്ങളും ഇല്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം വരെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടേക്ക്. അപ്പോൾ ഫുൾ കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഇടയിലാണ് ഗീവ് അവേയുടെ കാര്യങ്ങളൊക്കെ പറയാൻ പോണത്, ആദ്യം പറയാൻ പറ്റുമോ കേട്ടോ, ഇൻട്രോയ്ക്കകത്ത് അത് പറയാൻ പറ്റുമോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി ATMലോട്ട് പോകാം. ATMലോട്ട് പോയി പൈസ എടുക്കണം. പൈസ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് തമ്പിനേൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഐഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഗീവ് അവേ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലാണ്. നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനകത്ത് പോസ്റ്റ് എന്തായാലും ഞാൻ ഈ വീഡിയോ വരുന്നതിന് ശേഷം, ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും ആ ഒരു പോസ്റ്റ് എന്തായാലും ഉടനെ. ഈ ഒരു വീഡിയോ വന്നതിൻ്റെ അപ്ലോഡ് ചെയ്യണം, അതായത് നാളെ അപ്ലോഡ് ചെയ്യും. ഇന്ന് ആണ് വീഡിയോ, ഇന്ന് മീൻസ് അതായത് തിങ്കളാഴ്ചയാണ്. ഓക്കെ, അതിനെ ചൊവ്വാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും നിങ്ങളത് കാണുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ അതിനകത്ത് പോസ്റ്റ് ഞാൻ അതേ സമയത്ത് തന്നെ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേ കേട്ടോ, വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇന്നലെ നമുക്ക് ATMൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. പൈസ അങ്ങനെ നമ്മൾ ATMൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇനി ATM പോയിട്ട് ഇവിടെ ഫണ്ടില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ATM ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ എമൗണ്ട് എന്തായാലും ഇപ്പോൾ നിങ്ങൾ കണ്ടുപോകും, അത് കാരണം ഞാൻ നമുക്ക് പൈസ എടുത്തിട്ട് കാണാം. ഓക്കെ, അയ്യോ ദീസ് ATM ടെമ്പറലി ഔട്ട് ഓഫ് സർവീസ് ഒന്നും. ഓക്കെ ബൈ ടാറ്റാ, ഗുഡ് ബൈ. അപ്പോൾ അടുത്ത ATM പോയിട്ട് കാണാം കേട്ടാ, പ്ലിങ് ആയി. പൈസ നമ്മളിവിടെ പമ്പിൽ, ഇതാണ് പെട്ടെന്ന് പമ്പെന്ന് വന്ന കേട്ടാ, ഇത് പമ്പിൽ നമ്മൾ പൈസ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൈസ എടുത്തിട്ട് പോയി കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എമൗണ്ട് ഇപ്പോഴും എത്രയാണെന്ന് അറിയും. ഇത് ഓക്കെ, എൻ്റെ മോനെ അങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ വന്നു. പൊളി കണ്ട 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 കണ്ട
എത്രയാണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പം ഇതിനെ പേഴ്സിനകത്താക്കിയിട്ട് നേരെ ഒരു സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് എവിടെയാണെന്നുള്ള കാര്യമെല്ലാം പറഞ്ഞുതരാം, എന്നിട്ട് ബാക്കി. ഓക്കെ, അങ്ങനെ യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് നമുക്ക് ഫണ്ട് അയച്ചു തന്നു. എങ്ങനെയുണ്ട്? പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് കേട്ടോ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയേണ്ട കാര്യം ഇതിലാണ് ഗീവയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയണത് ഈ ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും. ഓക്കെ, പിന്നെ എങ്ങോട്ടാണ് പോകാന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. കൂറ വഴിയാണ്, പിന്നെ നമുക്ക് അല്പം ഇക്കളി മൈൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരേ സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, കട്ടർ പോലും ചവിട്ടാതെ. പിന്നെ വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ വീട്ടിലോട്ട് പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സംഭവം ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഞാൻ ജോലിക്ക് ഏകദേശം പ്ലസ് വൺ പ്ലസ് ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ പാതി വഴിയിൽ ഇട്ടറിഞ്ഞിട്ട് ഓടിയത്, അതുവരെ പോയിട്ടും ഏകദേശം അത് കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷമായിട്ട് ജോലിക്കൊക്കെ പോയെന്ന് തോന്നുന്നു. എല്ലാം കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം എന്തെങ്കിലുമായിട്ടൊക്കെ ജോലിക്ക് പോയി, പറയത്തൊക്കെ ജോലിയൊന്നുമില്ല, അങ്ങനെ പോയി. പക്ഷേ ആ ഒരു സമയത്ത് ഒരു പോലും കൊണ്ട് വീട്ടിൽ കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ആവശ്യമായിട്ട് ഇതേമാരി വണ്ടി വാങ്ങണതും അങ്ങനെ എന്തൊക്കെ എൻ്റെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി അങ്ങനെ നടന്നു. അപ്പം യൂട്യൂബ് ഫസ്റ്റ് റവന്യൂ വന്നതുകൊണ്ട് അതിൽ നിന്ന് ഒരു വിഹിതം വലിയ ഇച്ചിരി ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞുതരാമേ അത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കൊടുക്കാനുള്ള പ്ലാൻ എന്താണ് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ വഴിയെ പറഞ്ഞുതരാം. അമ്മ ഒന്ന് വിളിക്കട്ടെ, അമ്മ ഇതുവരെ കാണിച്ചിട്ടില്ല. അമ്മോ നെയ് ഇംഗ്ലീഷ് അപ്പം എന്തേലും പിന്നെ അവരെ അമ്മ ഒന്ന് കാണാം, വിളിച്ചോ നെയ്. യൂട്യൂബിൽ നിന്ന് പൈസ വന്നിട്ടുണ്ട്, എത്രയെന്നൊന്നും ചോദിക്കരുത്. എന്നാ വിളിച്ചോളേ, ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇത് അത് നിങ്ങൾക്ക്, ഇത് ചേച്ചി വരുമ്പോൾ ചേച്ചി കൊടുത്തോളീ. ഓക്കെ ഓക്കെ ബൈ. ബാക്കി വീട്ടിൽ വന്നിട്ട് കാണാം, ഇനി കുറച്ച് പരിപാടികളുണ്ട്. ഇതാണ് എൻ്റെ അമ്മേട്ടാ. മൂന്നാ ഒന്നും പറയില്ലേ, ഏ ഓ നന്നാവാന, ഏ ദേഷ്യം മാറ്റായി പോയിന്ന്. അടുത്തിനി കാണാനുള്ളത് ആരൊക്കെയാണ്? അമ്മയ്ക്ക് ഇപ്പം 500 വെച്ചാണ് കൊടുത്തത് കേട്ടോ. കാര്യം റെക്കോർഡ് ആവണുണ്ട്. 500 വെച്ചാണ് കൊടുത്തത്, അടുത്ത് 1000 വെച്ച് കൊടുക്കാമെന്ന് ഓർത്ത്. പക്ഷെ വന്നതും പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണുണ്ട്, അത് കാരണം നടക്കൂല. ഏ അതൊക്കെ വാങ്ങാം എന്നാ. ഇത് മറ്റേ യൂട്യൂബിൽ നിന്ന് പൈസ വന്ന്, അപ്പോൾ അതുകൊണ്ട് 500 രൂപ. ഓക്കെ, പള്ളിയിലൊക്കെ വയ്ക്കാം. പോട്ടാ ടാറ്റാ. പൈസ അവൻ്റെ എൻ്റെ അപ്പം ചെറിയൊരു ചായക്കട സെറ്റപ്പാണ് കേട്ടോ, അവിടെ ചായക്കട ഇട്ടിരിക്കണാണ്. അപ്പം മാഷ അവിടെ നിൽക്കണ 500 കൊണ്ട് പൈസ കൊടുത്ത് എൻ്റെ അപ്പനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ലൈവിലൊക്കെ പറഞ്ഞവർക്കറിയാം ആളെ. പിന്നെ ഇനി പോകാൻ പോണതാണ് അടുത്ത് വേറൊരു സ്പോട്ടാണ് കേട്ടോ, അടുത്ത് പോകാൻ പോണേ. ഞാനിപ്പോൾ വീട്ടിലുള്ള 3 പേർക്ക്, എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി, ചേച്ചി ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പം. അമ്മയ്ക്കും അപ്പനും കൊടുത്ത്, ഇനി പൈസ കൊടുക്കാൻ പോവാണ്. നമ്മുടെ വേറൊരു പയ്യൻ കൂടെ ഉണ്ട്, അവനൂടെ കുറച്ച് പൈസ കൊടുക്കണം. ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, നമ്മുടെ അനീഷിന് കൊണ്ടു കൊടുക്കണം. പക്ഷെ അതൊന്നും വലിയ കാര്യമല്ല, അവനെനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ കൊണ്ട് കൊടുക്കണേണ കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും തീർന്നില്ല, വീണ്ടും ഉണ്ട് സംഭവങ്ങൾ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണെന്ന്. ഞാൻ പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞുതരാം. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന രീതിയൊക്കെയാണ് ഞാൻ എന്തായാലും പറയാൻ പോകണം. ഞാൻ മറ്റാരെയും കോപ്പി അടിച്ചിട്ടില്ല, എൻ്റെ ഒരു രീതിക്കാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അനീഷിൻ്റെ വീട്ടിലോട്ടാണ് പോണത്, അവന് കൊണ്ട് ഒരു എമൗണ്ട് കൊടുക്കണം. ഓക്കെ, പൈസ അങ്ങനെ അനീഷിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അവൻ്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്നറിയാൻ പാടില്ല. ചെറുക്കെന്താ മുട്ട അടിച്ച് അവിടെ നിൽപ്പുണ്ട്. കൊണ്ടോ യൂട്യൂബിൽ നിന്ന് പൈസ വന്ന് പോട്ടോ. പിന്നെ അതൊക്കെ സെറ്റാക്കാം ഞാൻ പോട്ടോ, അതൊക്കെ സെറ്റാക്കാം. നീ അവനെ വിളി, ഞാൻ ഒരു കാര്യം പറയാം. അടിയേരും പോടാ.
നീ വെച്ചരേ, ഞാൻ പോയിട്ട് വരണം. എടാ നീ അവനെ വിളിയടാ. എടാ ശിനു ഇടേ, പിന്നെ നീ വാ. എടാ മുട്ടത്തലയാ. എടാ പോടാ പോവാ. ഞാൻ പറയണ കേള്, നീ പറയണ പിന്നെ കേക്കാ. നീ പോടാ പോണേ. നീ പോടേ പോടാ. എടാ മോക്ക് പിന്നെ കഴിഞ്ഞ പോടാ ഇങ്ങോട്ട്. ഇവന്റെ ചെലവായിരുന്നു. പക്ഷെ ഈ മാക്കാഴ്ച വിളിച്ചപ്പം ഇവന് വരാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ ഷിനുവിനെ വിളിച്ചോണ്ട്, വരാൻ വയ്യാത്തല്ല, ഇവനോട് വീട്ടിൽ നിൽക്കണം, കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മളെ ഷിനുവിനെ വിളിച്ചോണ്ട് ഉറങ്ങി കിടന്നവനെ, ഇവിടെ അനീഷിൻ്റെ വീട്ടിൽ ഉറങ്ങി കിടന്ന പയ്യനെ വിളിച്ചോണ്ട് നേരെ അടുത്ത പരിപാടിക്ക് പോവാണ് കേട്ടോ. എന്താണെന്ന് ഞാൻ വീണ്ടും അങ്ങോട്ട് കുറച്ച് പോയിട്ട് പറഞ്ഞുതരാം. പിന്നെ അനീഷിന് ഫണ്ട് കൊടുത്തപ്പം അവനൊരു ഒരു ഇതുമില്ല കേട്ടോ. അവൻ എന്തോ പോലെ ഒക്കെയാണ് അമ്മേ. ആ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി അടുത്ത് പ്ലാൻ ചെയ്യണത് നിങ്ങൾക്ക് അടുത്ത് നിങ്ങളാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങാൻ പോകുകയാണ്. നമ്മുടെ ലൈവിൽ പിന്നെ നമ്മളെ ഫോളോ അപ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നവർക്കറിയാം നമ്മൾ എന്ത് സാധനമാണ് ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ചെയ്യാനല്ല, എന്ത് സാധനമാണ് ഇപ്പോൾ വാങ്ങാൻ പോകണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബൈക്ക് കാണാം, നമ്മൾ ഷോപ്പിൻ്റെ അടുത്ത് പോയിട്ട് ബൈക്ക് കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, പിന്നെ നമ്മളിപ്പം പോകാൻ പോണ ഷോപ്പിൽ നിന്ന് അവർ മാക്സിമം നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട്, മാക്സിമം എന്നല്ല അത്യാവശ്യം ഡിസ്കൗണ്ട് തന്നിട്ടാണ് അവർ നമ്മൾ ആ ഒരു വാങ്ങാൻ പോകുന്ന സാധനം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹെൽമെറ്റ് ഷോപ്പിൽ പോയിട്ട് ഒരു ഹെൽമെറ്റും ഗ്ലൗസും ഗീവ് അവേ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം അതായത് ഫസ്റ്റും സെക്കൻഡ് എന്നുള്ള രീതിക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം അങ്ങനെ അവർ ഇച്ചിരി ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യണത്. അപ്പം അങ്ങനെ അവരെ ഷോപ്പ് കൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഗൈസ് കിടിലും പണി കിട്ടി കേട്ടോ, ഞാൻ ചെറുക്കനെ പറഞ്ഞു വിട്ട്. ഇതാണ് ഷോപ്പ് എന്ന് പറയുന്നത് പാറശാല ട്രിവാൻഡ്രം നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പം പാറശാല ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതാണ് ഈ ഒരു ജംഗ്ഷൻ. ഇവിടെ നിന്ന് അതിൻ്റെ ജംഗ്ഷൻ്റെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഷോപ്പ് ഇരിക്കണം, മോട്ടോ ഗിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിനകത്ത് പോയിട്ട് നോക്കാം. ഷോപ്പ് ഇത് താഴെ കണ്ടിരിക്കണം. ഓക്കെ, എന്തോ ഉണ്ടായി അത് ചെറിയൊരു ഇതുണ്ട്, അത് നോക്കി വിട്ടാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിനകത്തോട്ട് പോകാം. ഷോപ്പ് കാണും പോലെ അല്ല, ഇപ്പം ഈ താഴെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഷോപ്പിനകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ചെറുക്കനെ പറഞ്ഞു വിട്ട് ഗോപ്രോയുടെ ബാറ്ററി എടുക്കാനായിട്ട്. ഹലോ ഹലോ ഹലോ, കസ്റ്റമർ ആരെ നിൽക്കണോ? ഗൈസ്, അങ്ങനെ ഈ ഷോപ്പിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഹെൽമെറ്റ് ചൂസ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഹെൽമെറ്റ് ഒരു ഹെൽമെറ്റ് ചൂസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലൗസ് എടുക്കണം. ഇതിങ്ങനെ ഇത്രയാണ് പ്ലാന്. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ് ചെയ്യണം, ഹെവി ആയിട്ടൊന്നുമല്ല. അത് വെച്ചിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടിക്കും പൈസ അവൈലബിളാണോ? പിന്നെ വിംഗ് ലൈറ്റ്? ആ ഓക്കെ, ഷോക്ക് ജസ്റ്റ് ഇത്രയും എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് എത്ര റേഞ്ച് മുതലുണ്ട് ഹെൽമെറ്റ് ഒക്കെ? 1000 മുതൽ. 1000 ഒക്കെ ഏതാണ് സംഭവം? ഏതാണ്? ഓ ഇതൊക്കെ സ്റ്റഡ്സിൻ്റെ ഒക്കെ 1000 റേഞ്ച് അല്ലേ? പിന്നെ 1000 മുതൽ അടുത്തൊരു ഏകദേശം ഏറെക്കുറെ ആൾക്കാർ ചോദിക്കുന്നത് ഒരു 5000 റേഞ്ചിനകത്തുള്ള സാധനങ്ങൾ. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ് ബ്രാൻഡ് ഒക്കെ പറഞ്ഞത്? ഇതൊക്കെ എത്ര പറഞ്ഞേ? 4200 ആണല്ലേ ആക്സിസ്? ഓക്കെ, അതൊക്കെ ഏത് മോഡലാണ്? 4200 ഒക്കെ പറഞ്ഞേ ഇതൊക്കെ അല്ലേ? ഇത് മാറ്റ് ഗ്ലോസി ഫിനിഷ് ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ. അപ്പം അത് കാരണം ഞാൻ മൊത്തം എല്ലാം കൂടെ എടുത്ത് കാണിക്കണുള്ള ജസ്റ്റ് ഇത് ഇതൊക്കെയാണ്. ഇത് ഇതായിരിക്കണം മൊത്തം അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ടൊക്കെ എം ടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഈ എം ടി സ്ട്രിങ്ങർ എന്ന് പറയുന്നത്. കണ്ടോ സൈഡ് ഈ ഒരു സ്പോയിലറൊക്കെ വലിയ ലുക്ക് കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാനോ നമ്മൾ തലയ്ക്ക് വയ്ക്കാനോ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഞാൻ ഇത് എന്തായാലും അടുത്ത് പ്ലാൻ ചെയ്യണമുണ്ട്, നോക്കട്ടെ. ലോങ്ങൊക്കെ പോകുമ്പം നമുക്ക് റൈഡക്സ് സീനാണ്, ഭയങ്കര വെയിറ്റാണ് കേട്ടോ ഈ സാധനം. അപ്പം എന്തായാലും ലുക്കുണ്ട്, അത് കാരണം എടുത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എം ടി ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രിങ്ങർ ഇപ്പം റേറ്റ് എത്ര പറഞ്ഞേ? 5250. 5250.
സോളൊക്കെ എത്രയാണ് സ്റ്റാർട്ടിംഗ് വരണം? കെ വൈ ടി ഒക്കെ വന്നിട്ട് കെ വൈ ടി ഇരിക്കുമല്ലേ, 11 ഷേ കിടിലാണല്ലേ. കെ വൈ ടി വന്നിട്ട് 11,700 700 മുതലാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ. പക്ഷെ അത്യാവശ്യം കിടിലാണ് കേട്ടോ. സ്റ്റാർട്ടിംഗ് പറഞ്ഞ മോഡൽ ഇതാണല്ലേ. താല്പര്യമുള്ളവർ ഒന്ന് നോക്കുക. ഈ ഒരു റേറ്റിൽ നിന്നും ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ തരും. നമ്മുടെ പേരൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെൽമെറ്റിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇത് എക്സ് ഡി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലെവൽ 2 ഒരു 5,000 സംതിങ് എത്ര പറഞ്ഞത്? 5,000 to 8,000 വരെയുള്ള. നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പ് തന്നെയാണ്. നമുക്ക് നമ്മുടേതായ ബഡ്ജറ്റൊക്കെ നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ചെക്കന്മാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു ഹെവി എന്നുള്ള ലെവലല്ല. എന്നാലും നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ അത്യാവശ്യം വന്ന് ഒന്ന് പർച്ചേസ് നോക്കിയിട്ട് ഇപ്പം കേരളത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കൊറിയറൊക്കെ ചെയ്യണം. ഓക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്താണോ അക്സസറീസ് ഒക്കെ ഉള്ളത്? അതൊക്കെ റേറ്റ് എങ്ങനെയാ? ഇതൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പം ഒന്ന് ചോദിക്കാം അവര്. ഓക്കെ. പിന്നെ ബൈക്കിൻ്റെ ഒക്കെ മിനിയേച്ചർ ഉണ്ട് കേട്ടോ. എൻ്റെ വീത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയാനോ? ഇല്ല അല്ലേ വീത്രിക്കൊന്നും. യോ ബോയ്, പുതിയ മോഡൽ വന്നിട്ടുണ്ടല്ലേ. പിന്നെ SA2 വൈസ് മറ്റേ നമ്മുടെ ഷോയല്ലേ, ഷോയുടെ അതേ മോഡലിൽ വരുന്ന SA2 പുതിയ സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സൈസൊക്കെ അവൈലബിൾ ആണോ? പല സൈസിന് ആദ്യമൊക്കെ അങ്ങനെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ കേട്ട്. ഇപ്പം സൈസ് സെറ്റാണല്ലേ. ഓക്കെ, നൈസല്ലേ, അടിപൊളി. ഓടുത്തിട്ട് സൈസിനനുസരിച്ച് ബൈക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞു തരും. പല കളറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ ഫോട്ടോസൊക്കെ അയച്ചു തരും. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മാങ്ങിയാൽ മതി. പിന്നെ കാരിയറൊക്കെ അല്ലേ ഇത്? ഓക്കെ ഓക്കെ. ക്രാഷ് ഗാർഡൊക്കെ ഉണ്ടല്ലേ, ക്രാഷ് ഗാർഡ്. വണ്ടിയുടെ അക്സസറീസ് ഏകദേശം സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഈ ഭാഗത്ത് നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ചെയിൻ ലൂബ്, പിന്നെ WD-40 നമ്മുടെ, വേറെ എന്തൊക്കെ ഉണ്ടോ? കാർ വാഷിൻ്റെ ഷാമ്പു. ഇച്ചിരി കൂടെ ഒന്ന് ഉറച്ച് സംസാരിക്കും, അപ്പം കിട്ടുമായിരിക്കും മൈക്കില്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്താണ്, ഹെൽമെറ്റിന് അത്യാവശ്യം ഒരു 5,000 റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നൈസ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാല്ലേ. ഓക്കെ. പിന്നെ ഈ സൈഡിലോട്ട് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കീ ചെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കീ ചെയിൻ, പിന്നെ നമ്മുടെ ഗോപ്രോയുടെ മൗണ്ട് കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു മൗണ്ട് മാത്രമല്ല, ഇത് സ്ട്രാപ്പ് മൗണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാ മൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഗ്ലൗസൊക്കെ ഉണ്ട് കേട്ടോ, നൈസ് ഗ്ലൗസൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ തൽക്കാലം ഇപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചവിടെ ഒക്കെയാണ്. ഓക്കെ. പിന്നെ ടയറൊക്കെ അവൈലബിൾ ആണോ? എല്ലാ സൈസും ഉണ്ട്. ഓ, ടയറൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ 2 സാധനം ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, RC ഫുൾ റേസിംഗ് ബേസറൊക്കെ ഉണ്ട് സാധനം. ഓക്കെ, പുളിയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെ പറഞ്ഞേ? 2,200 ബ്ലാക്ക്. അപ്പോൾ മറ്റേതാണ് ഈ റേറ്റ് തന്നെയാണല്ലേ, രണ്ട് സെയിം റേറ്റ് തന്നെ. കിച്ചണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. പ്ലേസ്മെൻ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നുന്നു. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണുള്ളത് ഒന്ന് പറയാമോ? മൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വണ്ടിക്ക് മോഡിഫൈ ചെയ്ത് വെക്കാനുള്ള, പിന്നെ ഇത് നമ്മുടെ ഹെൽമെറ്റിന് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ഇതാണ് കേട്ടോ. അതായത് എന്താ പറയണേ, പ്ലെയിൻ വൈസർ ആണ് പറഞ്ഞത്. അത് ഇന്ന് നമുക്ക് റെയിൻബോ ടൈപ്പ് പല ടൈപ്പിൽ പറഞ്ഞ വൈസറൊക്കെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ റേഡക്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, എൻ്റെ ഉള്ള മാതിരിയുള്ള റേഡക്സിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ലോങ് പോണതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലും വെക്കാനുള്ള, പോയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഏകദേശം അക്സസറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ അവരെ വാട്സാപ്പ് നമ്പരും കൊടുത്തിരിക്കാം, പിന്നെ അത് അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കൊടുത്തിരിക്കാം. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, അപ്പോൾ അവർ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു തരും. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാധനമാണ് കേട്ടോ, അതായത് നമ്മുടെ ഒരു ചേട്ടൻ നോക്കണം. പക്ഷേ നമ്മുടെ എൻ്റെ ഇരിക്കുന്ന പോലത്തെ സെയിം സാധനമാണ് കേട്ടോ. ഇത് കിട്ടാനില്ല, അത് കാരണമാണ് ഞാൻ ഈ ഒരു സാധനം തന്നെ ചൂസ് ചെയ്ത്. ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷേ ഇതിലൊരു പോരായ്മ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇരിക്കുന്ന ഹെൽമെറ്റ് വന്നിട്ട് ഗ്ലോസിയാണ് കേട്ടോ. കണ്ടാ, ഗ്ലോസിയാണ് ഈ കളർ വന്നിട്ട്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ മാറ്റാണ്. പക്ഷേ മാറ്റാണെങ്കിലും റേറ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മാറ്റ് ടൈപ്പാണെന്നേ ഉള്ളൂ.
റഷ്യനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എടുക്കാനുള്ള ഒരു പ്ലാന്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഹെൽമെറ്റ്, ഈ ഒരു ഹെൽമെറ്റിന് വന്നിട്ട് പ്രൈസ് എവിടെയാണ്? ആ 5,590 5,600 ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ സൈസ് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ, എടാ ഇത് സൈസ് എത്രയാടാ? സ്മോൾ ആണല്ലേ. അപ്പം മീഡിയത്തിനൊക്കെ അത്യാവശ്യം കറക്റ്റ് ആയിരിക്കും അല്ലേ? അല്ല ഞാൻ വെച്ച് നോക്കണം എന്തായാലും. ആ പേടിങ്ങ. അപ്പോൾ ഇത് ഇത് ഗൈസ്, പിന്നെ ഈ സാധനം വന്നിട്ട് സ്മോളാണ്, മീഡിയം മീഡിയം, അതായത് എം ടിയിലൊക്കെ മീഡിയം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വലിയ സീന് വരില്ല, കാരണം അങ്ങനെ ഒരു പ്രശ്നം വരില്ല ഇതിന്. ഓക്കെ, അപ്പം ഇതിൻ്റെ സ്മോളാണ്, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഷെല്ലിൻ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം നൈസാണ്. ഓക്കെ ഗൈസ്, പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ഗ്ലൗസ് ആണ് കേട്ടോ. എൻ്റെ ഇരിക്കുന്ന സെയിം മോഡൽ തന്നെ ഉദ്ദേശിക്കാൻ വാങ്ങണം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാം ഏതെടുക്കണമെന്നുള്ളത്. സ്കൈക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാൻ യൂസ് ചെയ്യണത്, അത് കാരണം ഇത് തന്നെ എടുക്കാമെന്ന് വെച്ചു. ഇത് തന്നെ എടുക്കട്ടെ കേട്ടോ ബ്രോ, ഇത് മാറ്റിക്കും, ഇത് തന്നെ എടുക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഗ്ലൗസ് എന്ന് പറയുന്നത്, സ്കൈക്കോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്ലെയിൻ ബ്ലാക്ക് ഇല്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്ത് പറഞ്ഞത് ഫുൾ ബ്ലാക്ക് ആണ്. അപ്പം ബ്ലാക്ക് എന്തായാലും തൽക്കാലം അവരുടെ കയ്യിൽ അവൈലബിൾ അല്ല. ഇതാണ് എൻ്റെ ഞാൻ യൂസ് ചെയ്ത് പറഞ്ഞത്, റൈറ്റ് ഹാൻഡ് ഇരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്നതാണ്. നമുക്ക് എടുക്കാമെന്നുള്ള പ്ലാൻ വെച്ചിട്ട് നമ്മളിപ്പോൾ എടുക്കാൻ പ്ലാൻ. ഓക്കെ, അതാണ് സംഭവം, എടുക്കാൻ പ്ലാൻ. ഇപ്പം വേറെ കളറില്ല, ഫുൾ ബ്ലാക്ക് ഉണ്ടായിരുന്നെങ്കിൽ നൈസ് ആയിരുന്നേനെ. ഇതിപ്പോൾ റെഡ് ആണ് കേട്ടോ, റെഡ് ഇടയിൽ വരണമുണ്ട്, ഫിംഗറിൻ്റെ ലെഫ്റ്റ് ഫിംഗറിലൊക്കെ വരണമുണ്ട് കേട്ടോ, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് എടുക്കാനുള്ള പ്ലാന്, ഹെൽമെറ്റും ഇതും ഏകദേശം ബ്ലാക്ക് ആൻഡ് റെഡ്. ഓക്കെ, പക്ഷേ അങ്ങനെ പയ്യൻ പോയിട്ട് നമ്മുടെ ബാറ്റ് ഗോപ്രോയുടെ ബാറ്ററി എടുത്തുകൊണ്ട് വന്ന കേട്ടോ. പിന്നെ അത്യാവശ്യം ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്, ഹെൽമെറ്റാണെങ്കിൽ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് ഗോഡൗണ് താഴെ പുറകില്ലേ, ഗോഡൗൺ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ അതായത് ഇതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ ഒരിക്കൽ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി അങ്ങ് പുറകിൽ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എനിക്കറിയാം കേട്ടോ. പിന്നെ സോണിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. ഓക്കെ, സോണിൻ്റെ ഹെൽമെറ്റ് ലൈറ്റ് എത്തണുണ്ടോ? ഈ പോയി ആ, അങ്ങനെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഫുൾ ബ്ലാക്ക് വന്നിട്ട് ഇഷ്ടംപോലെ വേറെ മോഡലുകളും ഉണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ഫണ്ടിനനുസരിച്ച് 1,000 മുതൽ ഇവിടെ എത്ര രൂപ ഇവിടെ ഉണ്ട്? ഓ, 28,000 അത് AGV-യുടെ അരി കെ വൈറ്റിയാണ് കേട്ടോ ഏറ്റവും കൂടിയതുള്ളത്. അപ്പോൾ എന്തായാലും 28,000 രൂപ വരെ, ഒരു 1,000 മുതൽ 28, ഇത് 28 ആണോ? പക്ഷേ 20 ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ എൻ്റെ മോനെ പൊളി, 1,300 ഗ്രാമേ ഉള്ളൂ, അൽപ്പൊളി. എൻ്റെ ഹെൽമെറ്റൊക്കെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28,000 രൂപ സാധനമാണ് കയ്യിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, 1,000 മുതൽ 1,000 മീൻസ് നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെയാണ് സാധനം 1,000 രൂപയുടേത്. പിന്നെ 28,000 രൂപ വരെ ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ചൂസ് ചെയ്ത സാധനം പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലൗസ് ഇതായിരിക്കണം, ഇത് രണ്ടുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ റൈഡക്സ് തന്നെ ഒരുപാട് പേര് ചോദിക്കും, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്താൽ പോരായിരുന്നു എന്ന്. എനിക്കിഷ്ടം എൻ്റേതായ ഒരു രീതിയിൽ ഞാനിത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം റൈഡക്സ് ടൈറ്റാനിയം പുതിയ മോഡലിൽ പറഞ്ഞാൽ സ്പോയിലർ ഈ ഒരു കണക്കാണ് എൻ്റെ ഇതിൻ്റെ അറിയാമല്ലേ, ഇച്ചിരി എക്സ്റ്റെൻഡ് ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ആ ഒരു ഹെൽമെറ്റിൽ. അപ്പോൾ അത് കാരണമാണ് ടൈറ്റീനിയം ഇറങ്ങണമുണ്ട്, പക്ഷേ സ്പോയിലർ വന്നിട്ട് വ്യത്യാസമാണ്. അപ്പം അത് കിട്ടാനില്ല, സാധനം ഇവിടെ കിട്ടിയതുകൊണ്ട്, മാറ്റായാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടിയ സാധനം കിട്ടിയതുകൊണ്ട് നമ്മൾ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ്, ഗാലിയാക്കിയിട്ടുണ്ട് ഇവിടുന്ന്. ഓക്കെ, അപ്പം ഇനി എന്തായാലും ഈ സാധനം കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴാണ് അത്യാവശ്യം കിടിലം കളക്ഷൻ ഉണ്ട്. ചെറിയൊരു ഷോപ്പ് ഇവിടെ ഒരു രണ്ട് ഷോപ്പിൻ്റെ ഒരു രണ്ട് ചെറിയൊരു മുറിയുടെ ഒരു ഇതേ ഉള്ളെങ്കിലും പുറകിൽ ബൈക്ക് കാര്യങ്ങൾ കളക്ഷൻ കാര്യങ്ങളുണ്ട്, അത്യാവശ്യം സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അവർ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും പോകാൻ പോണം. ഓക്കെ, വെച്ചോ, ക്ലൗസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ശരി എന്നാ, ടാറ്റാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കണം. ഓക്കെ, ശരി എന്നാ. ഗൈസ്, പിന്നെ ഞാൻ ഈ ഒരു വോയിസ് ഓവർ വീഡിയോ ചെയ്യാൻ വേറെ ഒന്നുമില്ല, അത് ഞാൻ ആദ്യം ഒരു ഡോളർ, എത്ര ഡോളറാണ് എനിക്ക് കിട്ടിയെന്നുള്ള കാര്യം പറയാൻ പറ്റും. അതായത് ഒരു $120 മുതൽ ഒരു $140 ഒരു എമൗണ്ടാണ് കിട്ടിയത്. അപ്പോൾ അത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ ഇതിൻ്റെ ഇടയിൽ കയറ്റിയത്. അപ്പോൾ എന്തായാലും ശരിയെന്നാൽ.
ഗൈസ്, ഇനി എന്തായാലും നമ്മുടെ ഗീവയുടെ കാര്യം ഒന്ന് സംസാരിച്ചു തുടങ്ങാം. വേറെ ഒന്നുമില്ല, അതായത് നമ്മുടെ യൂട്യൂബിനകത്ത് എന്തായാലും ചെയ്യാൻ പറ്റില്ല, യൂട്യൂബിനകത്ത് ഗീവ് വേ ബാനാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലോട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ചെയ്യേണ്ട പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അതായത് ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ എന്തിനാണ് അതായത് എൻ്റെ ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, എൻ്റെ സംസാരം അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ബൈക്ക് അല്ലെങ്കിൽ 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 എൻ്റെ ചാനലിലെ കണ്ടൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടാ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. പക്ഷേ അത് ഇവിടെ ചെയ്യാനുള്ളതാണ്, എനിക്ക് സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ ചെയ്യാനാണ്. പക്ഷേ നമ്മുടെ ഗീവ് ടോട്ടലി നടത്തുന്നത് ഇൻസ്റ്റാഗ്രാമിനകത്താണ്. കാരണം വേറൊരു പ്രശ്നം കൂടെയുണ്ട്, നമ്മൾ ഇതിനകത്ത് നമ്മുടെ യൂട്യൂബിനകത്ത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇൻസ്റ്റ ഐ ഡി കൊടുക്കണം. ഇൻസ്റ്റ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ യൂട്യൂബ് എൻ്റെ വീഡിയോ ഒന്ന് കമൻറ്റ് ഡിലീറ്റ് ചെയ്തോളയും. അടുത്ത് ഫോൺ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചിലപ്പം കളയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇമെയിൽ, ഈ മൂന്നും, പിന്നെ ഇമെയിലും ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പ്രൈവസി ഇല്ലേ, ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് കാരണം നമ്മൾക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അത് റിപ്പീറ്റഡ് കമൻറ്റ് ഒരിക്കലും എടുക്കില്ല, കമൻറ്റ് പിക്കറിലാണ് എടുക്കണം, സെലക്ട് ചെയ്യണം, ആളെ സെലക്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു ലൈവ് ഇട്ട് നമ്മൾ കമൻറ്റ് പിക്കറിനകത്ത് സെലക്ട് ചെയ്യണം, ബാക്കി അതിൻ്റെ പോസ്റ്റിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളും ഉണ്ടാവും. ഈ വീഡിയോ കണ്ടതിനു ശേഷം ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. മാക്സിമം ടൈം എന്ന് പറയുന്നത് ആഗസ്റ്റ് 12-ാം തീയതിയാണ്. 12-ാം തീയതി വൈകുന്നേരം 6 മണി ആകുമ്പോഴാണ് നമ്മൾ കമൻറ്റ് പിക്ക് ചെയ്യണത്. ഓക്കെ, 6 മണിയാകുമ്പോൾ ഒരു ലൈവ് ഇടും, വൈകുന്നേരം 6 മണിക്ക് ഒരു ലൈവ് ഇടും. ആ ലൈവിനകത്താണ് ലൈവായിട്ട് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യണത്. അപ്പോൾ അതിനകത്താണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്താണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് എന്തായാലും, അതായത് ഈ ഗീവ് വേ നടത്താനുള്ള പോസ്റ്റ് എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്തായിരിക്കും. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ ഒരു ഹെൽമെറ്റും പിന്നെ ഈ ഗ്ലൗസും ആവശ്യമില്ലാത്തവർ കമൻറ്റ് ചെയ്യേണ്ടതല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്, നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഗീവയ്ക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അതിനകത്ത് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. ഓക്കെ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ് ചെയ്തേക്കണം, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തേക്കണം, പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്തേക്കണം, പിന്നെ നമ്മുടെ യൂട്യൂബ് അത് ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തേക്കണം, ആ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തേക്കണം, പിന്നെ അതിൻ്റെ റൂൾസ് കാര്യങ്ങളെല്ലാം ആ ഒരു പോസ്റ്റിനകത്തോളം. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടു വയ്ക്കേണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമാവും. അപ്പോൾ അത് കാരണം അതിനകത്ത് ഒരു പോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്റ്റോറി ചെയ്യണം, സ്റ്റോറി ഇടണം, അങ്ങനത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പോസ്റ്റിനകത്താണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു ഗീവ് നടത്തുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാർക്ക് അത് ചെന്നെത്തണം എന്നാണ് നമ്മുടെ ഇത്. പിന്നെ ഈ ഒരു ഗീവയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞു തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത്, അതായത് ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിനകത്തും മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും കേട്ടോ. നമുക്കങ്ങനെ ജാഡ വേറെ സെറ്റപ്പ് ഒന്നുമില്ല. ഞാൻ കുറേ യൂട്യൂബേഴ്സിന് നേരത്തേക്ക്, അതായത് ഒരു 2-3 വർഷത്തിന് മുമ്പേക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആരും റിപ്ലൈ തന്നിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ആയിരിക്കില്ല, ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കേട്ടോ. നൈസായിരിക്കും, നമ്മുടെ ചാനൽ വേറെ ലെവലായിരിക്കും. എൻ്റെ പുറകിൽ ചെക്കൻ ഹെൽമെറ്റും വെച്ചതാ ഇരിപ്പുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ ഈ ഒരു ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടി ചെറുക്കനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഗീവ് വേയിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ, കേരളത്തിനകത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടുത്ത മാസം പോകാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഈ 12-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ആളുമായിട്ട് സംസാരിക്കും. ഇൻസ്റ്റാഗ്രാമാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിക്കകത്ത് നമ്മൾ മെസ്സേജ് അയക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കും കേട്ടോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പോലീസ് അവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഇതെന്തെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് അടുത്ത മാസം പോകുന്നുണ്ട്. അപ്പം പോകുമ്പം നമ്മൾ ഡയറക്റ്റ് ഒന്നുകിൽ കൊണ്ടുകൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ കൊറിയർ ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും നമ്മൾ എന്തായാലും, അതായത് ഈ വിന്നറായിട്ടുള്ള ആളുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് എങ്ങനെയാണോ എന്താണ് സൗകര്യം എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം ഇത് എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോണത് കൊണ്ട് മാത്രമല്ല, മൊത്തത്തിൽ ഞാനിങ്ങനെ ഐഡിയ ആയിരുന്നു. അപ്പം എല്ലാം കൂടെ ഈ ഓൾ ഇന്ത്യക്ക് തൊട്ട് മുന്നേ എല്ലാം സെറ്റാക്കി ഒരു ഗീവ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്, അപ്പം പോകുന്ന വഴിക്ക് എന്തായാലും കൊടുത്തിട്ട് പോകാമല്ലോ, അതാണ്. അപ്പം കേരളം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി കേരളത്തിനകത്തുള്ള ആളാണെന്നെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുത്തിട്ട് അന്ന് തന്നെ പോകാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയത്.
അപ്പം പിന്നെ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഗിവ് അവേ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു എന്താ പറയുക സ്പാർക്ക്മാൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ ഒരു അനിയൻ ചെറുക്കൻ. അപ്പം അവൻ്റെ ഒരു സപ്പോർട്ട് കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ അവൻ കൂടെ അവൻ്റെ കോർഡിനേഷൻ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഗിവ് അവേ ചെയ്യണത്. അതായത് അവൻ്റെ പ്ലാനിങ് കൂടെ ചേർത്തിട്ടൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ചെക്കൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്കൻ ചാനലിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഒരു പബ്ജി കളിക്കുന്ന പയ്യനാണ് കേട്ടോ, പബ്ജി ലൈവ് ഒക്കെ ഇടുന്ന പയ്യനാണ്. അപ്പം നിങ്ങൾക്കൊന്ന് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അവൻ്റെ ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്തേക്കും. ഓക്കെ ഗൈസ്, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഗീവ് അവേ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എനിക്ക് ഇതിൽ നിന്ന് വാരി കൈവാരിട്ട് എടുക്കാൻ വേറെ സെറ്റപ്പൊന്നും കിട്ടില്ല. നമ്മൾ കുറച്ച് പ്ലാനും കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനുള്ള ഇതാണ്. അപ്പം അത് കാരണം നമുക്ക് വേറെ സെറ്റപ്പൊന്നുമില്ല, എനിക്കിതിൽ നിന്നൊന്നുമില്ല, എനിക്ക് വേണ്ട, ഒന്നുമില്ല എന്നല്ല എനിക്ക് വേണ്ട. പക്ഷേ നമ്മുടെ ഞാൻ എന്താ പറയുക എൻ്റെ വീട്ടുകാർക്ക് കൊടുത്ത്, പിന്നെ നമ്മുടെ എന്താവശ്യത്തിനും ടപ്പനെ കോടി പറഞ്ഞാൽ നമ്മുടെ അനീഷിന് കൊടുത്ത്, പിന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകാർ, പിന്നെ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഗീവ് അവേ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ ഒരു റവന്യൂ എടുത്ത് വെച്ച് ചെയ്യണമെന്നുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. ഈ ഓടിൻ്റെയൊക്കെ പോയിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് വന്നതുകൊണ്ട് പെട്ടെന്നൊരു ഗീവ് അവേ ഒക്കെ നമുക്ക് സെറ്റാക്കി. വരും എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ മെസ്സേജ് വന്നു, അങ്ങനെയാണ് എനിക്ക്, അതായത് ഫണ്ട് വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പം ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു യൂട്യൂബേഴ്സ് ആരും. ഞാൻ നോക്കിയപ്പം അങ്ങനെ ഒന്നും കണ്ടില്ല, ഇൻ്റർവ്യൂ കണ്ടില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കേരളത്തിനകത്ത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് റവന്യൂ വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. പിന്നെ വേറൊന്നും പറയില്ലാന്ന് തോന്നുന്നു, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിലും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കട്ടോ. ഓക്കെ, ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കണമുണ്ട്. ഇപ്പോൾ 5 പേരാണ് ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരുപാട് സന്തോഷം. 500 പേരാണെങ്കിലും ഒരുപാട് സന്തോഷം. പക്ഷേ ഫസ്റ്റ് ഒരു ഇതായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റണുള്ളൂ, എല്ലാവർക്കും കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ നമുക്ക് നടക്കുകയുള്ളു. അപ്പം എന്തായാലും ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യരുത്. ഓക്കെ, ചുമ്മാ ഓക്കെ. അപ്പോൾ എന്തായാലും ശരി, ഓക്കെ, ബൈ.